സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങൾ അകത്തുണ്ടാവും. ഞാൻ വരും ജയിലിൽ നിങ്ങളെ കാണാൻ. ഇന്നുവരെ ശരിക്കൊപ്പമേ നിന്നിട്ടുള്ളൂ. അതിന് ദൈവം തരുന്ന ശിക്ഷ എന്തായാലും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും. ഇളയമോള് കാത്തിരിക്കായിരിക്കും, കോടതിയിലെ വിവരങ്ങളൊക്കെ അറിയാം. കേട്ടോ, ഇന്നലെ മോൾ എന്നോട് ചോദിച്ചു അമ്മയുടെ കേസ് അച്ഛന് വാദിച്ചാൽ എന്താണെന്ന്. എവിടെ, അമ്മയായിട്ട് വാദപ്രതിവാദങ്ങൾ കൊടുത്തിട്ട് വർഷങ്ങളായി. അതവൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഇവൾക്ക് വേണ്ടി ഞാൻ കേസ് ഏറ്റെടുക്കേണ്ട കാര്യം എന്ത്? അല്ലടേ, ഭാര്യയെ തോൽപ്പിക്കുന്നത് ചില ആണുങ്ങളുടെ ശീലമാ. എന്നാ മക്കളെ വിഡ്ഡിയാക്കിക്കൊണ്ട് വിജയിക്കാൻ ആണത്തുള്ള ഒരാണും ശ്രമിക്കില്ല. എന്നാലിവിടെ അങ്ങനെ ഒരാളായിപ്പോയി എന്റെ കുട്ടികളുടെ അച്ഛൻ. അങ്ങേർക്കെല്ലാം ഒരു തമാശയായിപ്പോയി. കള്ളസാക്ഷികളൊക്കെ ഒരുപാട് കൊണ്ടുവന്ന് തരും സദാനന്ദനും മോനും ഒക്കെ. എന്നാ എനിക്കാരും വേണ്ട. കോടതി വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അടുത്ത തവണയും ഞാൻ തന്നെയായിരിക്കും എന്റെ വക്കീല്. അച്ഛനെതിരെ വാദിച്ച് ജയിക്കാൻ വേണ്ടി ഒരുത്തിയെ LLB-ക്കാരിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്, സ്വന്തം മോളെ തന്നെ. അതിനു മുമ്പ് അമ്മ ഒരു പ്രാക്ടീസ് നടത്തിയതാ ഇവിടെ. അതെ, എന്റെ മോള് വക്കീലാവാൻ ആഗ്രഹിച്ചത് പണം മോഹിച്ചല്ല. ഒരു നെറുകേടിനും അവൾ കൂട്ടു നിൽക്കുകയില്ല. ഇവനും ഇവന്റെ അച്ഛനെ പോലുള്ള ചതിയന്മാരും പാവപ്പെട്ട പെൺകുട്ടികളെ പോലും വെറുതെ വിടാതെ വരുമ്പോ, സാധു മനുഷ്യരെ ക്രൂശിക്കുമ്പോ, അവർക്കെതിരെ ഒരു കേസ് വന്നാ ഇനി എന്ത് നഷ്ടം ഉണ്ടായാലും അവൾ കോടതിയിൽ വരും. ഇവനൊക്കെ ജയിൽ ശിക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം പൊരുതും ചെയ്യും. സ്വന്തം മക്കളുടെ ആയുസ് കുറയ്ക്കാൻ വേണ്ടി ഉപദേശം കൊടുക്കുന്ന ഒരു അമ്മ. അധികപ്പെട്ട ആയുസ് വേണ്ട എനിക്കും എന്റെ മക്കൾക്കും. ഒരു ദിവസം ഒരു ദിവസം മനുഷ്യരായിട്ട് ജീവിച്ചാ മതി. മൃഗത്തെ പോലെ മരിക്കാനല്ല, അന്തസ്സായിട്ട് ജീവിക്കാനാ എന്റെ നിയമം എന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ കറുത്ത കോട്ടിട്ട വക്കീലല്ല, പുറത്തും അകത്തും കറുപ്പുള്ള തനി കാട്ടാളന്റെ ജന്മം. തനി കാടന്റെ ജന്മം. കേസ് തോക്കാൻ പോകുന്നതിന്റെ ശൗര്യമാണ് ഈ കാണിക്കുന്നത്. കേസ് തോറ്റ് ജയിലിലേക്ക് പോയാ എന്റെ ഇളയ മകള് അനാഥയായി പോയല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ അവിടെ ഒരു സന്തോഷമുണ്ട്. തന്നെ പോലൊരു സാത്താന്റെ മുഖം പിന്നെ കാണേണ്ടി വരില്ലല്ലോ എന്ന സന്തോഷം. ഇവരൊരിക്കലും നന്നാവില്ലല്ലോ വക്കീൽ സാറേ. നന്നാവില്ല, ഇനി കുറെ നാള് ജയിലിൽ കിടക്കട്ടെ, അപ്പൊ നന്നാവായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.